ക്ലാസ് മുറികളിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വപ്നമെങ്കിലും നഷ്ടമാകുന്നില്ല. അധ്യാപനത്തെ സംബന്ധിച്ച, അറിവിനെ സംബന്ധിച്ച, അത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സംബന്ധിച്ച ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആണ് ഞാൻ മുഖ്യമായിട്ടും ശ്രമിക്കുന്നത്. അധ്യാപനം എന്നത് അറിവിൻ്റെ വിനിമയമാണ് എന്ന് നമുക്ക് സാമാന്യനറിയാം. പക്ഷെ എന്താണ് അറിവ് എന്നത് അത്ര വ്യക്തതയുള്ള ഒരു സംഗതിയല്ല. അത്ര വ്യക്തതയുള്ളതല്ല എന്ന് ഞാൻ പറയുന്നത് നാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്ന നിലയിലല്ല. അതുമല്ലാത്ത ധാരാളം പേരുണ്ട് കേട്ടോ, എങ്കിലും ആ നിലയിലല്ല. മറിച്ച് അറിവ് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പൊ നാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുടെ പേര് അറിവ് എന്നാണ്. ഞങ്ങൾ എം എ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാൻ വെച്ചിരുന്നു. അറിവാകുന്ന പരമ്പുരുൾ എന്ന് ഗുരു അതിനകത്ത് എഴുതുന്നുണ്ട്. ഗുരു പരമമായ തത്വമായി കണ്ടത് അറിവിനെയാണ്. നമ്മള് ക്ലാസ്സിൽ അങ്ങനെ ഒരു അറിവല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ അറിവ് എന്നത് കേൾക്കുമ്പോൾ വളരെ ലഘുവായ ഒരു സങ്കല്പമായിട്ട് തോന്നുമെങ്കിലും, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് തോന്നുമെങ്കിലും, അതിനപ്പുറത്തേക്ക് ധാരാളം സങ്കീർണതകൾ ഈ സങ്കല്പവുമായി കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട് എന്നതാണ് അറിവ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ഒരു പ്രശ്നം. ഇപ്പൊ വിദ്യാഭ്യാസം അറിവുളവാക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അത് നന്നാണോ എന്നതൊരു പ്രശ്നമുണ്ട്. നന്നാണോ? ദേശീയപ്രസ്ഥാന കാലത്ത് വള്ളത്തോള് കവിതയിൽ ഒരിടത്ത് എഴുതിയത്, ഉടുപ്പിൽ തുന്നി ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണ് അമ്മേ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ബിരുദുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഡിഗ്രികൾ ഉണ്ട്, പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ സാമൂഹികമോ അല്ലാത്തതോ ആയ യാതനകളെ കുറിച്ച് ഒരു ഉത്കണ്ഠയും ഇല്ലെങ്കിൽ അത് നല്ലതാണോ എന്നൊരു ചോദ്യം. അപ്പൊ ഈ ദേശീയ പ്രസ്ഥാന കാലത്ത് ഇതിലൊന്നും പങ്കെടുക്കാതെ സന്തോഷമായിട്ട് ജീവിച്ച പണ്ഡിതന്മാരെ കുറിച്ചാണ് വള്ളത്തോള് എഴുതിയത്, ഉടുപ്പിൽ തുന്നി ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണ് അമ്മേ. ഇരുപതാംനൂറ്റാണ്ടിന്റെ തുടക്കത്തില് വലിയൊരു ഇംഗ്ലീഷ് കവി അറിവിനെ കുറിച്ച് വേറൊരു കവിതയിൽ രണ്ടുപേര് എഴുതുന്നുണ്ട്, വേർ ഈസ് അവർ വിസ്ഡം, വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ്, ആൻഡ് വേർ ഈസ് അവർ നോളജ്, വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻസ്, വേർ ഈസ് അവർ വിസ്ഡം, വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ്. വിജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിവേകം എവിടെയാണ്? വിവരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിജ്ഞാനം എവിടെയാണ്? ണെങ്കിലും എല്ലാം ഒരേ തരമല്ല എന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ അറിവായി കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത് അഥവാ അറിവായി നാം തന്നെ സ്വാംശീകരിക്കുന്നത് എന്തിനെയാണ് എന്നതാണ് വാസ്തവത്തിൽ അറിവെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും മർമ്മസ്പർശിയായ ഒരു പ്രശ്നം. ഒരുപക്ഷെ അറിവിന്റെ വിനിമയ മേഖല എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിൽ അധ്യാപനത്തിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം പേരും ഗൗരവപൂർവം അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രശ്നം കൂടിയാണ് ഇത്. എന്താണ് അറിവ്? എങ്ങനെയാണ് അതിനെ കാണുക? ഞാൻ ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ സങ്കല്പം ഒരു ശാശ്വതമോ കേവലമോ ആയ സങ്കല്പമല്ല, ഒരു അബ്സല്യൂട്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ല. എന്താ അറിവ് എന്ന് ചോദിച്ചാൽ, അറിവ് എന്താണ് എന്നതിന് ഓരോ വ്യവഹാരങ്ങളും ഓരോ തരം ഉത്തരം തരും. ആ ഉത്തരങ്ങളിലൊക്കെ ആ അതത് വ്യവഹാരങ്ങളുടെ താല്പര്യങ്ങൾ കൂടിക്കലർന്നിട്ടും ഉണ്ടാവും. അതല്ലാതെ ഒരു താല്പര്യവുമില്ലാത്ത ഒരറിവിനെ കുറിച്ചുള്ള ബോധമില്ല. പല താല്പര്യങ്ങളുണ്ട്. നാരായണ ഗുരു അറിവ് എന്ന് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യ ജീവിതത്തെയും ലോകത്തെയും യാഥാർത്ഥ്യത്തെയും ഒക്കെ കുറിച്ചുള്ള വലിയ ചില ബോധ്യങ്ങൾ കൂടിച്ചേർന്നതാണ് അറിവ് എന്ന സങ്കല്പം, അല്ലാതെ വെറുതെ ഒരു സങ്കല്പമല്ല.
എലിയറ്റ് കവിതയില് വിസ്ഡം എന്ന് പറയുന്ന സമയത്ത് അതിന് മലയാളത്തിൽ വിവേകം എന്നിങ്ങനെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ് എന്നത് ഒരു പ്രശ്നമാണ് കേട്ടോ. വാസ്തവത്തിൽ പ്രശ്നമാകാൻ ഉള്ളൊരു നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനോട് അതെന്താന്ന് അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതോടെ ഉറച്ചു നിൽക്കുന്ന ഒരു സാധനം അല്ലാതെ കൺഫ്യൂസിംഗ് ആവും. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കലാണോ നമ്മുടെ ഒരു ജോലി എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ അതെ. ഉറച്ചു നിൽക്കുകയല്ല, അതിനെ ഒന്ന് ഇളക്കി നോക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ബസവേശ്വരൻ പറയുന്ന ഒരു വരിയുണ്ട്, ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു എന്നാണ്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ചലിച്ചിരിക്കലാണ്, ഉറച്ചു നിൽക്കലല്ല. നിന്നിടത്ത് തന്നെ നിന്നുകൊണ്ടിരിക്കുകയല്ല, ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് എൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്ത് നമ്മെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കലാണ്, ചലിച്ചു നിൽക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിവേകം എന്താണ് എന്ന് ചോദിച്ചാല് പല ഉത്തരങ്ങൾ പോസിബിൾ ആണ്. ഇപ്പോ ഡിക്ഷണറി ഒക്കെ നോക്കിയാൽ കാര്യകാരണബോധം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി എന്നൊക്കെ വിവേകത്തിന് ഒരു വിശദീകരണം കിട്ടും. ഇപ്പൊ പിന്നെ അത്രയൊന്നുമില്ല കേട്ടോ. എന്റെ കാര്യം കഴിച്ചിലാക്കുന്നതിന്റെ പേരാണ് വിവേകം. ആ നിലയിലേക്ക് എത്തി, വളരെ യൂട്ടിലിറ്റേറിയനാണ്. നിങ്ങള് വേറെ അപകടത്തിലൊന്നും പെടാതെ ജീവിച്ചാൽ വിവേകിയായി. പക്ഷെ ഒരു കവിതയിൽ അങ്ങനെയല്ല. കുമാരനാശാൻ എഴുതിയപ്പോ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ, അത് വേറൊരു ഉത്തരം. അതിനും കുറെ കാലം മുമ്പ് കുഞ്ചൻ നമ്പ്യാർ വേറൊരു കവിതയിൽ എഴുതിയത് ഞാൻ കണ്ടതിൽ ഏറ്റവും മഹനീയമായ ഉത്തരം അതായിരുന്നു. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. വിവേകം എന്നുള്ള വാക്കിന് അദ്ദേഹം കൂട്ടിയിണക്കണത് ഈ പരക്ലേശ ബോധമാണ്. ഒരുപക്ഷെ വിവേകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അർത്ഥമാണ്. ഇപ്പൊ നമ്മൾ വിവേകം എന്താന്ന് കുട്ടിയോട് പറയുന്ന സമയത്ത് ഈ കാര്യകാരണ ബോധം എന്നാണോ പറയേണ്ടത്, പരക്ലേശ ബോധം എന്നാണോ പറയേണ്ടത്? ഇതാണ് അറിവിന്റെ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അറിവിന്റെ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്ന ഈ വിവേകത്തിന് പരക്ലേശ ബോധം എന്ന അർത്ഥമുണ്ടോ? അർത്ഥമൊന്നുമില്ല. അന്യജീവൻ ഉദകലാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അതൊരു കവിയുടെ അലങ്കാരനാണ്, കാവ്യഭാവനയാണെന്ന് പറഞ്ഞ് എളുപ്പം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പ്രശ്നം ഒരറിവിനെ അതിന്റെ സാമാന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അമൂർത്തമായ ധാരണയിൽ നിന്ന് ഒരറിവിനെ അനുഭവമൂല്യമുള്ളതാക്കി എങ്ങനെ മാറ്റാൻ കഴിയും എന്നതാണ് വാസ്തവത്തിൽ അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തകരാറായി എനിക്ക് തോന്നിയിട്ടുള്ളത് അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യവഹാരത്തിനുള്ളിൽ പ്രവർത്തിച്ച് ഫലമുളവാക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യവഹാരത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സവിശേഷമായ താല്പര്യങ്ങളുള്ള, അതുകൊണ്ട് നിങ്ങൾ ചേർത്തു പിടിക്കുകയോ തള്ളിക്കളയുകയോ വിമർശിച്ച് മറികടക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒന്നാണ് എന്ന നിലയിലുള്ള ഒരു ധാരണ അറിവിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പൊതുവെ പറ്റാറില്ല. മറിച്ച് അറിവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വസ്തുതകളുടെ ഒരു സഞ്ചയമായിട്ട് മാറും. വസ്തുതകളുടെ ഒരു സഞ്ചയമായിട്ട് അറിവ് മാറും. ഈ വസ്തുതകളൊക്കെ നമ്മൾ സമാഹരിക്കും, അതെല്ലാം ചുമന്നുകൊണ്ട് നടക്കും. അതെല്ലാം ചുമന്നുകൊണ്ട് നടക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരണങ്ങളെ പോലെ ഉപയോഗിക്കുകയും നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും പഠിച്ചിട്ടും വലിയ പ്രയോജനമില്ലാണ്ടായിപ്പോയത്. ഞങ്ങൾ നാട്ടിൽ പറയുന്ന ഒരു ഫലിതം എന്ന് വെച്ചാൽ പഠിച്ചു പഠിച്ച് വഷളായി എന്നാ. അങ്ങനെയാവാം. രമണ മഹർഷിയോട് ചോദിച്ചു അത്രേ, മറ്റുള്ളവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, ഹൗ ഡു യു ഡീൽ വിത്ത് അതേഴ്സ്. ഒറ്റ വാക്യത്തിൽ രമണ മഹർഷി പറഞ്ഞ ഉത്തരം, ദെർ ഇസ് നോ അതേഴ്സ്. മറ്റുള്ളവരെങ്ങനെ കൈകാര്യം ചെയ്യും, മറ്റുള്ളവരില്ല. ഭയങ്കര ഒരു ഉത്തരമാണ്. ഒറ്റ വാക്യത്തിൽ ഈ പ്രശ്നം അവസാനിച്ചു. അങ്ങനെ പറയാൻ പറ്റണം എന്നുള്ളത് എളുപ്പമൊന്നുമല്ല കേട്ടോ, പറയാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ളവരില്ല
എന്നതാണ് രമണ മഹർഷിയുടെ ഒരു ഉത്തരം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താന്ന് വെച്ചാൽ എന്താ ഒറ്റ കുറവായതില്ല, ശരിയേക്കുള്ളൂ അത് കുറച്ച് കഴിയുമ്പോ. അഴീക്കോട് മാഷ് പണ്ട് പറയണെന്ന് വെച്ചാൽ അവസാനത്തെ ആള് ശ്രദ്ധിച്ചാൽ കേൾക്കാവുന്ന അത്ര ഒച്ചാലേ പറയാവുള്ളൂ. ശ്രദ്ധ ഇങ്ങോട്ട് വരണം, ഒച്ച അങ്ങടിയല്ല വേണ്ടെന്ന്. നമ്മളുടെ ഒരു പ്രസംഗ രീതി എന്താ വെച്ചാൽ ഒച്ച അവിടെ എത്തണമെന്നാ, നമ്മളെങ്കിലും വെറുതെ ഇരിക്കും, ഒച്ച ഇങ്ങോട്ട് വന്നോളണം, ചെവിയിൽ വന്ന് അലക്കണം എന്നതൊരു പ്രസംഗ ശീലായതുകൊണ്ട് ഇതെല്ലാം ഞാൻ പ്രസംഗിക്കുന്ന ഏത് വേദിയിലെ ആദ്യത്തെ 10 മിനിറ്റിനിടയിൽ ഒരു പരിപാടി ഇതാ, ഈ മൈക്ക് അടിപ്പിച്ചു വെക്കും. അതുകൊണ്ട് എനിക്കിപ്പോ അതൊരു റൂട്ടീൻ പോലെയാ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അറിവെന്ന് പറയുന്നതിൽ ഈ ഒരു അനുഭവതലം എന്നല്ല ഞാൻ പറയാം, അതിനെ അതിൻ്റെ വ്യവഹാരത്തിനുള്ളിൽ വെച്ച് മനസ്സിലാക്കാനും അതിനോടൊരു നിലപാടെടുക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും അതിനെ വിമർശിക്കാനും അതിനെ മറികടക്കാനും ഒക്കെ കഴിയുന്ന ഒരു പ്രയോഗ തലം അറിവിലുണ്ട് എന്നത് അറിവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ പൊതുവിലില്ല. നമ്മള് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അറിവ് നേടുന്നു, അതിൻ്റെ ഉപയോഗം നടത്തുന്നു, അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നു. വിജയ മാഷ് പണ്ട് പറഞ്ഞൊരു ബലം എന്താന്ന് വെച്ചാൽ ഈ 10 മാസം പഠിച്ചതിന് ശേഷം 2 മാസം എന്തിനാ വെക്കേഷൻ. അപ്പൊ മാഷ് പറയുന്നത് അത് പഠിച്ചെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ്, അടുത്ത കൊല്ലം വീണ്ടും പഠിക്കണമല്ലോ, അപ്പൊ എല്ലാം ശരിയാക്കിയിട്ട് ഇത് തലേന്ന് ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ച് അടുത്ത കൊല്ലം വേറെ കുറെ കാര്യം പഠിക്കുക, അത് അടുത്ത കൊല്ലം കഴിയുമ്പോൾ മറക്കുക, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, മറന്നുകൊണ്ടിരിക്കുക, അതിനിടയിൽ ചില ഡിഗ്രികളൊക്കെ കിട്ടും. അങ്ങനെ ടാഗോർ വിശ്വഭാരതി ഉണ്ടാക്കിയപ്പോ വിശ്വഭാരതിയുടെ ലക്ഷ്യവാചകം ഒരു യജുർവേദത്തിലൊരു മന്ത്ര, എത്ര വിശ്വം ഭവത്യേകന്റെ ഇടം, ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നാണ്. ടാഗോറിന്റെ ഒരു സങ്കല്പം മുഴുവൻ ലോകം എന്നാണ് കേട്ടോ. ഇന്ന് ടാഗോറിനെ നന്നായിട്ട് ഓർമ്മിക്കണം, കാരണം ഈ ദേശീയത എന്നുള്ളതിനോട് ആദ്യമേ അടഞ്ഞ ആളാണ് ടാഗോർ. ദേശീയത ഒരു രോഗമാണ് എന്ന് പറഞ്ഞ ആളാ, ഇന്നാണെങ്കിൽ ജയിലിൽ പോകും ഉറപ്പാ. ഞാൻ തന്നെ ഇത് ടാഗോർ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടേ ഉദ്ധരിക്കാറുള്ളൂ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും എപ്പോഴാ രാജ്യദ്രോഹം വരിക എന്ന് പറഞ്ഞോളാം. അതുകൊണ്ട് ആദ്യം പ്രതി ടാഗോർ ആണെന്ന് പറയും, എന്നിട്ടേ ഇത് പറയുള്ളൂ. അങ്ങനെ വിശ്വം എന്നായിരുന്നു. അപ്പൊ ടാഗോറിനോട് ഈ മോട്ടോ കണ്ടപ്പോ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, ഇത് ഇത്ര ആലങ്കാരികമായ ഒരു വാക്യമാണോ സർവകലാശാല, ലോകം ഒരു പക്ഷിക്കൂടായി തീരട്ടെ, വിജ്ഞാനത്തെ കുറിച്ചൊക്കെ എത്ര കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്, ഇതൊന്നും പറയാതെ ഈ ആലങ്കാരികമായി ഇത്ര കാൽപ്പനികമായ ഒരു ആശയം ഒരു സർവകലാശാലയുടെ ലക്ഷ്യവാചകം ആക്കുന്നതിൽ എന്തർത്ഥമാണെന്നുള്ളത്. അപ്പൊ ടാഗോർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ ലക്ഷ്യം ഇതാണ്, അവസാനത്തെ ലക്ഷ്യം ലോകമൊരു കിളിക്കൂട് പോലെ ആകുന്ന സ്നേഹമസൃണവും വാത്സല്യപൂർണവും കാരുണ്യനിർഭരവുമായ ഒന്നായി ലോകത്തെ മാറ്റി തീർക്കുന്നതിനുള്ള പ്രേരണാശക്തിയായി നിങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ ലക്ഷ്യം. അതിനിടയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ചില വൈഭവങ്ങൾ തരും, നിങ്ങൾക്ക് ചില ബിരുദങ്ങൾ തരും, തൊഴിൽ തരും, സാമൂഹ്യ പദവി തരും, പണം തരും, ഇതെല്ലാം വിദ്യാഭ്യാസം തരാവുന്നതാണ്. പക്ഷേ അവസാന ലക്ഷ്യം ഈ പറഞ്ഞതല്ല, അവസാന ലക്ഷ്യമല്ല, ഇടത്താവളങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസം പക്ഷേ ഇടത്താവളങ്ങളിൽ അവസാനിച്ചു കഴിഞ്ഞു, ഇന്നിപ്പോ ലോകം നന്നാവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ പരിഹസിക്കും. അല്ലേ, കുട്ടികൾക്ക് ഇപ്പോൾ ആ നിലയിൽ വളരെ മുതിർന്നവരാ, കുട്ടിയല്ല, കുട്ടികളൊക്കെ മുതിർ. എൻ്റെ ബന്ധുക്കളിൽ ഒരാളുടെ മകൻ എന്നോട്, അവൻ അന്ന് 5ാം ക്ലാസ്സിലോ മറ്റാണ്, സംഭാഷണ മധ്യ എന്നോട് പറഞ്ഞത് അമ്മാവൻ കുട്ടികളെ പോലെ സംസാരിക്കരുതെന്ന്. അവൻ 5ാം ക്ലാസ്സിലാ, ഞാൻ കൊളയപ്പെടുത്തിക്കുക, അപ്പോഴാ പറഞ്ഞേ കുട്ടികളെ പോലെ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ അറിവ് എന്ന് പറയുന്നത് എന്താണ് എന്നത് വാസ്തവത്തിൽ ഇത് വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു പ്രതലം മാത്രമേ പറയുന്നുള്ളൂ. 3 തരത്തിൽ 3-4 തരത്തിൽ ഞാൻ വെറുതെ ഒന്ന് തിരിച്ചു പറയുന്നതന്നേ ഉള്ളൂ. അറിവിന്റെ പ്രതലങ്ങളെ കുറിച്ച് 20ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകരിൽ ഒരാള് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് വിവരം എന്ന് പറയുന്നതാണ് ഇൻഫർമേഷൻ, രണ്ടാമത്തേത് വ്യാഖ്യാനം ഇന്റർപ്രിട്ടേഷൻ, 3ാമത്തേത് വിമർശം ക്രിട്ടീക്ക്, ക്രിട്ടിക് അല്ല കേട്ടോ, വിമർശകനല്ല, ക്രിട്ടീക്ക് വിമർശം എന്ന് പറയും.
നാലാമത് അദ്ദേഹം പറഞ്ഞതല്ലെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്ന മറ്റു ചിലർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രതലം എസ്തെറ്റിക് ആണ്, ലാവണ്യം എന്ന് പറയും. ഇതെല്ലാം അറിവിന്റെ പല പ്രതലങ്ങളാണ്. ഇതിനൊക്കെ വേറെ വേറെ ഫംഗ്ഷൻ ഉണ്ട്. ഇതിലേത് തലത്തിലാണ് നമ്മൾ അധ്യാപനത്തിൽ അറിവ് വിനിമയം ചെയ്യുന്നത് എന്ന ചോദ്യം ഉന്നയിക്കാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത് തന്നെ. അതിനെക്കുറിച്ചുള്ള ഒരു ആശയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തേത് വിവരം എന്ന് പറയുന്നതാണ്. എന്താണ് വിവരം എന്ന് ചോദിച്ചാൽ വസ്തുതകൾ സമാഹരിച്ചു വെക്കലാണ്, പ്രാഥമിക വസ്തുതകൾ. ഒരു സാമൂഹ്യ ചിന്തകൻ പറയുന്നത് ഭൂതകാലത്തിന്റെ സ്റ്റോക്ക് രജിസ്റ്ററാണ് വിവരം എന്നാണ്. ഒരർത്ഥത്തിൽ അല്ലേ, ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട്. ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട്. എല്ലാത്തിനും ഉത്തരമുണ്ട്. അങ്ങനെ വിവരങ്ങളുടെ ഒരു മഹാശേഖരം ഇങ്ങനെ പുറത്ത് ചതുർക്കിടപ്പുണ്ട്. അത് ക്രോഡീകരിച്ചാലേ നിങ്ങൾക്ക് ലോകത്തെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാഥമിക വസ്തുതകൾ സമാഹരിക്കലാണ് വിവരം. ഈ വിവരം എന്ന ജ്ഞാനരൂപത്തിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, വിവരം ആർജിക്കുന്ന ആൾക്ക് വിവരത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. അല്ലേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47 ഓഗസ്റ്റ് 15 എന്ന് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അതിൽ പ്രത്യേകിച്ച് പങ്കുചേരണ്ട. ഞാനൊരു ടെക്നിക്കൽ വേർഡ് ഉപയോഗിച്ച് പറഞ്ഞാൽ, വിവരത്തിൽ വിവരം ആർജിക്കുന്ന ആളുടെ ഏജൻസി ഇല്ല, നിങ്ങൾ അതിൽ പങ്കുചേരുന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. വിവരം ഇങ്ങനെ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു, അടിസ്ഥാന വസ്തുതകളൊക്കെ സമാഹരിക്കുന്നു. അതായത് വിവരം ആർജിക്കുന്ന ആളുടെ നിർവാഹകത്വത്തിനോ ഇടയ്ക്കോ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത ഒരു സ്വീകരണ സ്ഥാനമായി നമ്മെ മാറ്റുന്ന അറിവാണ് വിവരം. നിങ്ങൾ ശേഖരിച്ചാൽ മാത്രം മതി, ശേഖരിക്കുക, സൂക്ഷിക്കുക, നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ഇതാണ് വിവരം എന്ന ജ്ഞാനരൂപത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം. നമ്മൾ വിദ്യാലയങ്ങളിൽ അധ്യാപന വേളയിൽ മഹാഭൂരിപക്ഷവും കുട്ടികൾക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വിവരമാണ്. വിവരം ശേഖരിക്കുക, അത് കുട്ടികളിലേക്ക് വിനിമയം ചെയ്യുക. അതുകൊണ്ടാണ് മാഷില്ലെങ്കിലും നോട്ട് ബുക്ക് കിട്ടിയാൽ മതി എന്ന് കുട്ടികൾ പറയുന്നത്. കാരണം ഇത് തന്നെയാണ് ഇയാളും പറയണത്, ഇനി ഇയാൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ എന്ന് ഒരു കുട്ടി കരുതണതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് നമ്മൾ 80% അറ്റൻഡൻസ് നിർബന്ധമാക്കിയത്. അപ്പൊ കുടുങ്ങി അല്ല, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുന്ന കരുതിയിട്ടല്ല, എന്തെങ്കിലും ജീവിതബോധം കിട്ടുന്ന കരുതിയിട്ടല്ല. പിന്നെ ജീവിതത്തിൽ ഒരു സഹനശീലം വരും, കാരണം എന്തായാലും ജീവിതം ഒരു സഹനമാണല്ലോ, അതിപ്പോഴേ പരിശീലിക്കാം. അങ്ങനെ ഒരു ജീവിത മൂല്യം കിട്ടുന്നു. മറ്റേ സച്ചിദാനന്ദ മാഷ് പണ്ട് കവിതയിൽ എഴുതുന്നുണ്ട്, ക്ലാസ് മുറികളിൽ ഇരുന്ന് ഉറക്കം തോന്നുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വപ്നമെങ്കിലും നഷ്ടമാകുന്നില്ല എന്ന് സച്ചി മാഷ് പണ്ട് എഴുതിയിട്ടുണ്ട്. അത് ഈ വിവരവിതരണമായി തീരുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ചരിത്രാധ്യാപനത്തിന്റെയൊക്കെ അടിസ്ഥാനപരമായ തകരാറ് ഭൂതകാലത്തെ കുറിച്ചുള്ള വിവരവിതരണമാണ് ചരിത്രം എന്ന് ധരിക്കുന്നതുകൊണ്ട്, അല്ലാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ വിശദീകരണമാണ് ചരിത്രം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് പുറത്തു നിൽക്കാൻ പറ്റില്ല. ചരിത്രം എന്താന്ന് ചോദിച്ചാൽ പുറത്തൊരു കാര്യമല്ല, ഞാനായിരിക്കുന്ന സ്ഥിതിയുടെ ആ മനസ്സിലാക്കലാണ് ഈ ചരിത്രബോധം എന്ന് പറയുന്നത്. അല്ലാതെ പണ്ട് എന്ത് നടന്നു എന്നറിയലല്ല. പക്ഷെ നമ്മളുടെ ചരിത്രധാരണ എന്ന് വെച്ചാൽ പണ്ട് എന്ത് നടന്നു എന്നറിയല, കാരണം അത് ഈ വിവരത്തിലാണ് നമ്മൾ ഈ വിജ്ഞാനത്തെ കൊണ്ടുവന്ന് കിട്ടുന്നത്. പക്ഷെ വിവരം എന്ന ജ്ഞാനരൂപം ഇല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പ്രതലത്തിലേക്കും പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് വിവരം പ്രധാനമാണ്. വിവരത്തിൽ തന്നെ നിൽക്കാൻ പറ്റൂ വിജ്ഞാനത്തിന്. പക്ഷെ വിവരം അതിൻ്റെ ഈ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇതാണ്, അത് നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഉപേക്ഷിക്കാവുന്ന, നിങ്ങളെ ഒരിക്കലും സ്പർശിച്ചിട്ടില്ലാത്ത അറിവിന്റെ രൂപം കൂടിയാണ് വിവരം എന്ന് പറയുന്നത്. നമ്മളെ സ്പർശിക്കില്ല, തൊട്ടശുദ്ധാക്കില്ല. ഇപ്പൊ ഏതാണ്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ വലിയ ബിരുദം നേടിയതിന് ശേഷം അപ്പുറത്തൊരു സാമൂഹ്യ നീതി നടന്നാൽ അത് നമ്മളെ സ്പർശിക്കില്ല, സ്പർശിക്കാത്ത ഇതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു ജ്ഞാനരൂപം എന്ന് പറയുന്നത് വ്യാഖ്യാനം എന്ന് പറയുന്നതാണ്. വ്യാഖ്യാനം എന്ന് പറയുന്നത് കൈവന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി
ഒരു സ്ഥിതിവിശേഷത്തെ ഒരവസ്ഥയെ വിശദീകരിക്കലാണ് വ്യാഖ്യാനം. വിവരങ്ങൾ വേണം, പക്ഷെ വിവരം മാത്രമല്ല, വിവരങ്ങളെ കൂട്ടി ഇണക്കിയിട്ട് ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസത്തെ, ഒരു യാഥാർത്ഥ്യത്തെ, ഒരു സ്ഥിതിവിശേഷത്തെ വിശദീകരിക്കലാണ് വ്യാഖ്യാനം. അപ്പോൾ വ്യാഖ്യാനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, വ്യാഖ്യാതാവിന് വിവരം ഉണ്ടായാൽ മാത്രം പോരാ, വിവരങ്ങളെ കൂട്ടി ഇണക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ആവശ്യമാണ്, ഒരു പരിപ്രേക്ഷ്യ ആവശ്യമാണ്. ആ പരിപ്രേക്ഷ്യത്തിൽ അയാൾ കൂട്ടി ഇണക്കാം. അങ്ങനെ കൂട്ടി ഇണക്കുമ്പോൾ നിങ്ങളുടെ പരിപ്രേക്ഷ്യം കൂടി അതിൽ ചേരും. ആദ്യത്തെ അതിൽ ഇതില്ല. നിങ്ങളുടെ പരിപ്രേക്ഷ്യം ചേരുന്നു എന്നുള്ളതിന്റെ ലളിതമായ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഏജൻസിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ, നിങ്ങളുടെ ഇടപെടലുണ്ട് വ്യാഖ്യാനത്തിൽ. വ്യാഖ്യാനാത്മക ജ്ഞാനത്തിൽ നിങ്ങൾ കൂടി പങ്കുചേരുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കുകയല്ല, അറിവിലേക്ക് കയറി നിൽക്കുക, അറിവിന്റെ ഡൊമൈനിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. കയറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വ്യാഖ്യാന സമീക്ഷ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ വിവരങ്ങളെ കൂട്ടി ഇണക്കുന്നത്, അത് നിങ്ങളുടെ ലോകബോധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലോകം എങ്ങനെയായിരിക്കണം, ലോകം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമ്മളുടെ ഈ വിവരങ്ങളെ കൂട്ടി ഇണക്കുന്നതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ കൂട്ടി ഇണക്കാൻ പറ്റില്ല. ഇപ്പൊ ഗാന്ധി എന്തുകൊണ്ടാണ് വെടിവെച്ചു വന്നത്? ഗോഡ്സെക്ക് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് ഒരു ദിവസം കാലത്തെ വെടിവെച്ചു വന്നു. അങ്ങനെ ഒരാൾ ഉത്തരം പറയാം, അതിൽ തെറ്റൊന്നുമില്ല. മറിച്ച് വേറെ പല ഉത്തരങ്ങളും സാധ്യമാണ്. അത് 1920 തുടങ്ങിയ ഒരു പണിയാണെന്നും 48 പൂർത്തിയായുള്ളൂ എന്നും തുടങ്ങിയത് ഒരാളല്ല എന്നും ഇങ്ങനെ 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 ആണ് പൂർത്തിയായതെന്നൊക്കെ കരുതാം. അത് വേറൊരു വിശദീകരണമാണ്. ഇതിൽ ഏത് വിശദീകരണമാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളത് വിവരത്തിൽ നിന്നുണ്ടാവുന്നതല്ല. വിവരത്തിലുള്ളത് എന്താ വെച്ചാൽ 48 ജനുവരി 30 ഗാന്ധിയെ കൊന്നു കളഞ്ഞു എന്നുള്ളത്. മറിച്ച് എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലെത്തുമ്പോൾ ഒരു വ്യാഖ്യാന സമീക്ഷ അവിടെ പ്രവർത്തിക്കും. അതിൽ നമ്മുടെ ലോകബോധം, നമ്മുടെ വീക്ഷണഗതി അതിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഉൾച്ചേരുന്നതോടെ വിവരത്തിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഇടപെടലിന്റെ തലം അതിൽ കൈവരും. ഇതാണ് 2 തലം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എപ്പോഴും വ്യാഖ്യാനാത്മകമായി ചിന്തിക്കാൻ, വ്യാഖ്യാനാത്മകമായി ജ്ഞാനാർജനം നടത്താൻ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ കൂടുതൽ 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 വിവരകേന്ദ്രിതമായി തീരുകയും വ്യാഖ്യാനാത്മകത എന്നത് അതിൽ വളരെ കുറഞ്ഞു വരികയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഏത് വിഷയത്തെയും വിവരമാക്കാൻ വൈഭവമുള്ള അധ്യാപകരുടെ ഒരു കാലമായത്. ഏത് വിഷയവും, ഫെമിനിസത്തെ കുറിച്ച് 2 എഡിറ്റ് ചെയ്ത പ്രഗത്ഭയായ ഒരു പണ്ഡിത അധ്യാപികമാര് ചുരിദാർ ധരിക്കുന്നത് തെറ്റാണ് എന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് കേട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ഫെമിനിസത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയാ വാദിച്ചുകൊണ്ടിരുന്നെ. 2 എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഭാഷയിലെ ഫെമിനിസം, അധികാരത്തിലെ ഫെമിനിസം എല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചുരിദാർ ഇട്ടൂടാ. ഞാൻ പറഞ്ഞ പ്രോബ്ലം മനസ്സിലായില്ല. വിവരമായി തീരുക, എന്തിനേയും വിവരമാക്കി തീർക്കാം, എന്തിനേയും വിവരമാക്കി തീർക്കുകയും അതിൻ്റെ രാഷ്ട്രീയമോ സാമൂഹികമോ നൈതികമോ ആയ ഉള്ളടക്കത്തെ റദ്ദാക്കി കളയുകയും ചെയ്യുക എന്നതാണ് ഇപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ വ്യാഖ്യാനാത്മക ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ അറിവിൻ്റെ സാമൂഹികത എന്ന് പറയുന്നത് ഈ അറിവിനെ ഈ വ്യാഖ്യാനാത്മകമായി മനസ്സിലാക്കാനും മറികടക്കാനും കഴിയുക എന്നതുകൂടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3 എന്ന് പറയുന്നത് വിമർശം, ക്രിട്ടീക്, CRITIQUE, ക്രിട്ടീക്. ക്രിട്ടീക്കിന്റെ ഡൊമൈൻ എന്താണ് അറിവിനെ സംബന്ധിച്ച്? ക്രിട്ടീക്ക് എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരറിവ് അറിവിന്റെ പദവിയിലേക്ക് എത്തുന്നത്, ഈ അറിവിന്റെ വ്യാവഹാരികത എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നത്തിൽ കുറച്ച് സങ്കീർണതയുള്ളതാണ്. ഒരറിവും വെറുതെ വരികയല്ല, അല്ലെങ്കിൽ വെറുതെ അങ്ങ് നിലനിൽക്കുകയല്ല. ഒരറിവ് നിലവിൽ വരുന്നതിന് സാമൂഹികമോ ചരിത്രപരമോ അല്ലെങ്കിൽ ആ വിജ്ഞാനത്തിന്റെ വ്യാവഹാരികതയിലോ ഒക്കെ ധാരാളം അടിത്തട്ടുകൾ ഉണ്ടാവും. ഈ അടിത്തട്ടുകളിൽ നിന്നാണ് അത് വിവരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാൻ എളുപ്പം മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണം, സ്ഥിരമായി പറയുന്ന ഒരു ഉദാഹരണമാണ്, അതൊന്നുകൂടി പറയാം. ഇപ്പൊ ഞങ്ങള് സാഹിത്യം പഠിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഈ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് എന്ന് പറയും, വ്യാസൻ ഇന്ത്യൻ ഹോമർ ആണ് എന്ന് പറയും. കാളിദാസൻ AD 5 നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്, ഷേക്സ്പിയർ 17 നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്.
പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. പക്ഷെ നിങ്ങൾ കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് ഷേക്സ്പിയർ ബ്രിട്ടീഷ് കാളിദാസൻ എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ പറയണത് എന്താ വെച്ചാൽ, കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയറായി തീരുന്നത് സാഹിതീയമായ ഒരു വ്യവഹാരത്തിനുള്ളിലല്ല, കൊളോണിയലായ ഒരു വ്യവഹാരത്തിനുള്ളിലാണ്. ആര്യഭടൻ ഇന്ത്യൻ കോപ്പർണിക്കസ് ആവുന്നത്, വ്യാസൻ ഇന്ത്യൻ ഹോമറായി തീരുന്നതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ എം എക്ക് പഠിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമായിരുന്നത് കുമാരനാശൻ മലയാളത്തിലെ ഷെല്ലിയാണോ കീറ്റ്സ് ആണോ എന്നതായിരുന്നു. പിന്നെ മുണ്ടശ്ശേരി മാഷാണ് അതൊരു ഒത്തുതീർപ്പാക്കിയത്, കീറ്റ്സ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ എം എ പാസ്സായി എസ് എ ഒക്കെ എഴുതിയിട്ട്. ഇത് വസ്തുതയല്ല, ഇതൊരു വ്യവഹാരം ഉണ്ടാക്കിയ അറിവ്. ആ വ്യവഹാരത്തിന്റെ പേരാണ് കൊളോണിയലിസം. അല്ലാതെ ഇതിൽ വസ്തുതയൊന്നുമില്ല. കുമാരനാശാൻ റൊമാൻറ്റിക് ആണെന്ന് പറയുന്നത് പോലും വളരെ പ്രാഥമികമായ അർത്ഥത്തിലാണ്. കാരണം യൂറോപ്യൻ റൊമാൻറ്റിസത്തിന്റെ സംജ്ഞകൾ കൊണ്ടോ സങ്കല്പന രൂപങ്ങൾ കൊണ്ടോ ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നതല്ല കുമാരനാശാന്റെ കവിത. നിങ്ങൾ അതെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആശാൻ കവിതയിലെ 90% അതിന് പുറത്തായിരിക്കും. അങ്ങനെ പുറത്താക്കിയിട്ട് ഇതിലെ ചില മുദ്രകൾ അവിടെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിലെ മുദ്രകൾ ഇവിടെ കണ്ടുപിടിച്ചിട്ട് ഇതാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെന്നുപെടുന്ന ഒരു കുടുക്ക് വാസ്തവത്തിൽ ഒരു പ്രത്യേക വ്യവഹാരം ജന്മം നൽകിയ അറിവിനെ വ്യവഹാരത്തിന് പുറത്തു വെച്ച് മനസ്സിലാക്കുകയും കേവലമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇപ്പൊ അറിവിന്റെ വ്യാവഹാരിക തലത്തെ ഏത് തരത്തിലുള്ള ഒരു ഫോർമേറ്റീവ് ഫ്രെയിമിലാണ്, ഒരു രൂപീകരണ ബന്ധത്തിനുള്ളിലാണ് ഈ അറിവുണ്ടായത്, അറിവിന്റെ ക്രമങ്ങൾ ഉണ്ടായത്, സങ്കല്പനങ്ങൾ ഉണ്ടായത്? ഈ സങ്കല്പനങ്ങളും ആ അറിവിന്റെ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരറിവ് കേവല ജ്ഞാനമായി നിലനിൽക്കുന്നത് പോലെ തന്നെയാണോ അറിവ് ചരിത്രത്തിൽ നിലനിന്നത്? ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കണ്ടെത്തലുകളായിട്ട് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ശാസ്ത്ര ചിന്തകൻ പറഞ്ഞത് കോമ്പസും വെടിമരുന്നും ദൂരദർശിനിയാണ്. വടക്കു നോക്കി യന്ത്രം, വെടിമരുന്ന്, ദൂരദർശിനി, ഇത് മൂന്നുമാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ കണ്ടെത്തൽ എന്ന് ഫ്രാൻസിസ് ബേക്കൺ നിരീക്ഷിക്കുന്നത്. ഇത് മൂന്നും കൂടി ചേർന്നാണ് കൊളോണിയലിസം ഉണ്ടാക്കിയത്. ഇതിന്റെ അർത്ഥം ശാസ്ത്രം കൊളോണിയലിസം ആണെന്നല്ല കേട്ടോ, അങ്ങനെ പറയണ പ്രാന്തന്മാരുണ്ട്, എനിക്കതൊന്നുമില്ല. ശാസ്ത്രമേ കൊളോണിയലിസം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ആ യുക്തിയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു നോളജ് ഫോമും അങ്ങനെ കേവലായിട്ട് നിൽക്കില്ല. അതിന്റെ കൺസെപ്ച്വൽ ഫ്രെയിമിൽ ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ഫ്രെയിമിൽ ഫേസിൽ മറ്റു തലം താല്പര്യങ്ങൾ വരും. ഒരു വ്യവഹാരത്തിനകത്താണ് അറിവ് നിൽക്കുന്നത്. ഏത് വ്യവഹാരമാണ് ഈ അറിവിനെ ഉണ്ടാക്കിയത്, ആ വ്യവഹാരത്തിന്റെ താല്പര്യങ്ങൾ അറിവിൽ എങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഒരുപക്ഷെ ഒരറിവ് അറിവായി തീരുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഉന്നയിച്ച് ഈ അറിവിനെ മറികടക്കുന്ന ജ്ഞാനമണ്ഡലത്തെയാണ് ക്രിട്ടീക് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇങ്ങനെ മൂന്ന് പ്രതലങ്ങൾ, വിവരം, വ്യാഖ്യാനം, വിമർശം എന്ന് പറയുന്നു. ഇതിൽ വിവരം എന്ന് പറയുന്നത് സ്ഥിതജ്ഞാനമാണ്, നിലനിൽക്കുന്ന അറിവാണ്, മുൻകൂറായി നിലവിൽ വന്നതിനെ നമ്മൾ സ്വാംശീകരിക്കുക. വ്യാഖ്യാനം എന്ന് പറയുന്നത് കൈവന്ന അറിവുകളെ, വിവരങ്ങളെ സമകാലികമായ അവസ്ഥകളെ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സമകാലികമായ പുനർവിശദീകരണങ്ങളാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. നിലവിലുള്ള അറിവിനെ മറികടക്കാൻ പാകത്തിന് അറിവിന്റെ വ്യാവഹാരികതയെ, ചരിത്രപരതയെ, സാമൂഹികതയെ, അധികാരഘടനയെ, ലിംഗപദവി ബന്ധങ്ങളെ ഒക്കെ തിരിച്ചറിയാൻ പോന്ന മട്ടിൽ അതിനെ ഡിസ്കഴ്സീവായി വ്യാവഹാരികമായി മനസ്സിലാക്കുന്നതാണ് വിമർശം എന്ന് പറയുന്നത്. ഇനിയും ഒരു ജ്ഞാനരൂപത്തെ കുറിച്ചുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ലാവണ്യം എന്ന് പറയും, സൗന്ദര്യാത്മകത, അതും ഒരു പ്രധാനപ്പെട്ട ജ്ഞാനരൂപമാണ് കേട്ടോ. ആ ജ്ഞാനരൂപം ഇതുവരെ പറഞ്ഞ ജ്ഞാനരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തവുമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുവരെ പറഞ്ഞ ജ്ഞാനരൂപങ്ങൾക്ക് അടിസ്ഥാനപരമായുള്ള ഒരു ഒരു പരിമിതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം, അത് യാഥാർത്ഥ്യത്തെ സങ്കല്പനപരമായി സംഗ്രഹിച്ചിട്ടാണ് അവതരിപ്പിക്കുക. ഭാഷയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ സങ്കല്പനപരമായി ക്രമീകരിക്കും,
ചിട്ടപ്പെടുത്തും. അപ്പൊ നമ്മള് ഇല്ല എന്ന് പറയും, ഒറ്റ വാക്കാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാലും കാണാൻ പറ്റും, ലോകത്തെ എത്ര മരങ്ങളും എത്ര ഇലകളും ഉണ്ടോ, ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തരം ഇലകളുണ്ട്. എല്ലാറ്റിനും കൂടി ഒരു പേരേ ഉള്ളൂ. അല്ലാതെ ഭാഷയ്ക്ക് നിൽക്കാനും പറ്റില്ല കേട്ടോ. എല്ലാ ഇലയ്ക്കും ഓരോ ഇലയ്ക്കും ഓരോ പേരുണ്ടെന്ന് വെച്ചാൽ ഇലയുടെ പേര് പഠിച്ചു വരുമ്പോഴത്തേക്കും ജീവിതം അവസാനിക്കും. നമ്മളൊരു 5000 വാക്കുകൊണ്ട് നടത്തുന്ന കളിയാണല്ലോ ഏതാണ്ട് ഈ ഭാഷ എന്ന് പറയുന്നത്. നല്ല 5000 വാക്കുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അത് സാധ്യമാവുന്നത് ഈ കൺസെപ്റ്റലൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. എല്ലാ ഇലകളെയും കൂടി ചേർത്തിട്ട് ഇല്ല എന്ന് വിളിക്കും. പക്ഷെ പ്രശ്നം ഒരു ഇലയിലും ആ ഇലയില്ല. ഞാൻ പറഞ്ഞ വ്യക്തമല്ലേ? ഒരു ഇലയിലും ആ ഇലയുടെ മാത്രമായ സവിശേഷ യാഥാർത്ഥ്യം ഇല്ല. ഇലയുടെ സാമാന്യ അർത്ഥമേ ഉള്ളൂ. ഞാൻ മനസ്സിലാവുന്ന എളുപ്പ ഉദാഹരണം പറഞ്ഞാൽ, ഇത് കസേര, ഇത് കസേരയാണ് എന്ന് ഞാൻ വിരലുണ്ടി പറഞ്ഞിട്ട് ഇത് കസേരയാണ് എന്ന് എനിക്കിങ്ങോട്ടും വിരലുണ്ടി പറയാം. ഇത് കസേരയാണെന്ന് പറയുമ്പോൾ ആ കസേരയുടെ ക്യാരക്ടർ ഒന്നുമല്ല ഈ കസേരയ്ക്ക് ഉള്ളത്. പക്ഷെ രണ്ടിനെയും വിരലി ചൂണ്ടി എനിക്ക് ഇത് കസേരയാണെന്നൊരു പൊതു തത്വം പറയാം. കാരണം ഇത് കസേരയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ കസേരയുടെ സ്പെസിഫിസിറ്റീസ് ഒന്നും ഞാൻ പറയുന്ന വാക്യത്തിലില്ല, സാമാന്യേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെയും പറയാൻ പറ്റുന്നത്. അതായത് കസേര എന്ന് ഞാൻ പറയുന്നതിൽ കസേരയുടെ സവിശേഷ യാഥാർത്ഥ്യം, മൂർത്ത യാഥാർത്ഥ്യം ഇല്ല. വ്യക്തമാണല്ലോ? ഇല്ലാത്തത് കൊണ്ടാണ് അത് ഇത് ഇത് കസേരയാണെന്ന് എനിക്ക് ഇതിനെ വിരലുണ്ടി പറയാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. ഭാഷയുടെ ഒരു പ്രശ്നം അതാ. അതായത് ബ്ലാങ്ക് ഷോ പറയുന്ന രസമുള്ള ഒരാശയം, കസേര എന്ന വാക്കിൽ കസേര ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കതിനെ കസേര എന്ന് വിളിക്കാൻ പറ്റുന്നതെന്നാണ്. രാവിലെ എനിക്ക് പ്രാന്തായി പോയി എന്ന് കരുതരുത്. കസേര എന്ന വാക്കിൽ കസേരയുടെ സൂക്ഷ്മ യാഥാർത്ഥ്യമില്ല, സാമാന്യ തത്വമേ ഉള്ളൂ. അതായത് ഭാഷയിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സങ്കല്പനങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. അത് യാഥാർത്ഥ്യത്തെ സാമാന്യ തത്വങ്ങളിലേക്ക് സംഗ്രഹിച്ച് യാഥാർത്ഥ്യത്തിന്റെ സൂക്ഷ്മ സ്വരൂപത്തെ പുറത്താക്കിയിട്ടാണ് അവബോധമായി മാറുന്നത്. അവബോധമായി മാറുന്നതിൽ യാഥാർത്ഥ്യത്തിന്റെ സൂക്ഷ്മ സ്വരൂപം ഉണ്ടാവില്ല. നിങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇലയുടെ മൂർത്ത യാഥാർത്ഥ്യം അതിനകത്തില്ല, മറിച്ച് ഇല എന്ന സാമാന്യമേ ഉള്ളൂ. പണ്ട് വിജയമാഷ് പറയും, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു പച്ച സാരി വേണമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഭർത്താവ് പച്ച സാരി, സ്നേഹമയനായ ഭർത്താവ് പച്ച സാരി കൊണ്ടുകൊടുത്തപ്പോ ഭാര്യ പറഞ്ഞു, ഇതല്ല ഞാൻ പറഞ്ഞ പച്ച എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പച്ച ഒരു അനുഭവമൊന്നും ഇല്ലാതെ മൂപ്പർക്കൊരു നിറാണ്. മനസ്സിലായല്ലോ? ഞാൻ പച്ച എന്ന് പറയുമ്പോൾ എൻ്റെ ബാല്യകൗമാരങ്ങൾ, എൻ്റെ പ്രണയം, എന്തെല്ലാം അനുഭവങ്ങൾ അതിൽ കൂടിക്കിടക്കുന്നു, അതിനെല്ലാം പുറത്താക്കിയിട്ട് മൂപ്പരൊരു പച്ചയായിട്ട് വന്നേക്കാം. ഇതാ പ്രശ്നം. ഇതാണ് ഭാഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം. ഇതിൻ്റെ അർത്ഥം ഭാഷയിൽ, സങ്കല്പനങ്ങളിൽ, ആശയപ്രരൂപങ്ങളിൽ യാഥാർത്ഥ്യത്തിൻ്റെ മൂർത്തത പിൻവാങ്ങി നിൽക്കുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൻ്റെ മൂർത്തതയെ ഒഴിവാക്കി യാഥാർത്ഥ്യത്തെ സാമാന്യ സ്വരൂപത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് ഭാഷയും സങ്കല്പന ലോകങ്ങളും വിജ്ഞാന വ്യവസ്ഥകളും നിലനിൽക്കുന്നത്. കവിതയുടെ ആശയം എന്താ? സമീപകാലത്ത് മരിച്ചുപോയ ജോൺ ബെർജർ എന്തിനാണ് കവിത എന്ന ചോദ്യത്തിന് പറഞ്ഞ മനോഹരമായ ഒരു ഉത്തരം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ മനുഷ്യന് കവിത വേണ്ട, എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത വേണ്ട. നിർഭാഗ്യവശാൽ എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും പേരില്ല, എല്ലാ ഇലയ്ക്കും പേരില്ല, എല്ലാ ഇലകൾക്കും കൂടി ഒറ്റ പേരേ ഉള്ളൂ. ആ പേരിൽ ഇലയില്ല. അതുകൊണ്ട് ബെർജർ പറയുന്ന ആശയം ഇതാണ്, ഭാഷയിൽ നിന്ന് നഷ്ടപ്പെടുന്ന സൂക്ഷ്മ യാഥാർത്ഥ്യത്തെ ഭാഷ കൊണ്ട് തിരിച്ചു പിടിക്കലാണ് കവിത. മനസ്സിലായോ? കല എന്താണ് ചെയ്യുന്നത്? കല നിങ്ങളെ രസിപ്പിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. കല ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിന്റെ അത്യന്തം മൂർത്തമായൊരു മണ്ഡലം നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ അവബോധത്തിൽ. ആ നഷ്ടപ്പെട്ട മൂർത്ത മണ്ഡലത്തെ നാം അവബോധപരമായി തന്നെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന ശ്രമമാണ് കല. എന്തിനാണ് സാഹിത്യം ആവശ്യമായിരിക്കുന്നത്? എന്തിനാണ് കല ആവശ്യമായിരിക്കുന്നത്? നമുക്ക് പാട്ട് കേട്ട് രസിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിന്റെ ഈ അതിസൂക്ഷ്മ സ്വരൂപത്തെ മനുഷ്യവംശത്തിന് തിരിച്ചറിയാനുള്ള ഒരേ ഒരു ഉപാധിയുടെ പേരാണ് കല. ഇതാണ് ലാവണ്യാത്മക ജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ പരമപ്രാധാന്യം. സ്നേഹത്തിനുള്ളിൽ ചിലപ്പോൾ ചതിയുണ്ടാവും, പക്ഷെ സ്നേഹത്തിന്റെ വിപരീതമാണല്ലോ സാധാരണ നിലയ്ക്ക് ചതി. വാത്സല്യത്തിന്റെ വിപരീതമാണ്. ബഷീർ നാട്ടിൽ മുഴുവൻ അലഞ്ഞെഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഉമ്മ ഒരു ദിവസം കാലത്തെ പറയും, മോനെ 25 റുപ്യ വേണമെന്ന് പറയും. ബഷീറിന്റെ കാശൊന്നുമില്ല.
ബഷീർ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് 25 റുപ്യ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഉമ്മ ആലോചിക്കണത് ഞാൻ എന്തൊരു മണ്ടിയാണ്, 100 റുപ്യ ഒതുക്കിയായിരുന്നു മോനെ പറ്റിക്കായിരുന്നല്ലോ എന്ന് ഉമ്മ ആലോചിക്കണത്. സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഉണ്ടായിട്ടാ. സ്നേഹം ഉള്ളപ്പോഴും പറ്റിക്കാം, സ്നേഹം ഇല്ലാത്തപ്പോഴും പറ്റിക്കാം. പക്ഷെ സങ്കല്പനപരമായി നോക്കൂ, സ്നേഹത്തിന്റെ വിപരീത വഞ്ചന. സങ്കല്പനപരമായി സ്നേഹത്തിന്റെ വിപരീതാണെങ്കിലും അനുഭവതലത്തിൽ അതങ്ങനെ ആവണമെന്നില്ല. മലയാളം കണ്ട ഏറ്റവും അനുരാഗിണിയായ നായിക ഒരു വേശ്യയാണ്, വാസവദത്ത. നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ട ഏറ്റവും നല്ല വാക്യം കസാൻസാക്കിസിന്റെ ആണ്. നായകൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് എവിടെയും ദൈവത്തെ കാണാതെ അവസാനം ഒരു മഹാവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നിട്ട് വൃക്ഷത്തോട് പറയും, വൃക്ഷമേ നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. കസാൻസാക്കിസ് എഴുതുന്നത് അപ്പോൾ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു എന്നാണ്. ദൈവം സംസാരിക്കും. ഇതിൽ നിന്ന് ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടെങ്കിലേ ദൈവബോധം ഉള്ളു കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ദൈവത്തെ മനസ്സിലായവർക്ക് മാത്രം അനുഭവവിദ്യമാകുന്ന ഒരു കാര്യമാണ് ദൈവം. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് കല ജ്ഞാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രൂപമാണ്. ഇതിൽ ഏത് തരം അറിവാണ് നാം ക്ലാസ് മുറികളിൽ അധ്യാപനത്തിൽ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക? ഈ ചോദ്യം ഉന്നയിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിർഭാഗ്യവശാൽ നമ്മുടെ സമകാലിക അധ്യാപനവും വിദ്യാഭ്യാസവും പൊതുവിൽ ഒന്നാമത്തെ പ്രതലത്തിനപ്പുറത്തേക്ക് കടക്കുന്നില്ല. വിവര വിതരണത്തിനപ്പുറത്തേക്ക്, അതിൻ്റെ കേവല സമാഹരണത്തിനപ്പുറത്തേക്ക്, ജഡീകൃതമായ വസ്തുതകളുടെ സംഗ്രഹണത്തിനപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസം അറിവിനെ കുറിച്ചുള്ള ബോധ്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. അവസാനം പറഞ്ഞ ലാവണ്യാത്മക ജ്ഞാനത്തിൽ എത്തിയാൽ അതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ആ ലാവണ്യാത്മക ജ്ഞാനം നിങ്ങളിലല്ല, നിങ്ങൾക്ക് പുറത്താണ് എപ്പോഴും പ്രവർത്തിക്കുക. നിങ്ങൾ വായിച്ച കഥ നിങ്ങളുടെ കഥയല്ല, നിങ്ങൾ വായിച്ച കഥ വേറെ ആരുടെ കഥയാണ്. നിങ്ങളുടേതല്ലാത്തൊരു അനുഭവ ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്കുള്ള ഒരേ ഒരു സാധ്യതയുടെ പേരാ സാഹിത്യം, കല. ബാക്കി നമ്മൾ ജീവിക്കുന്ന ജീവിതമൊക്കെ നമ്മുടെ ജീവിതമാണ്. നമ്മുടേതല്ലാത്തൊരു അനുഭവ ലോകത്ത് ജീവിക്കാനുള്ള ഒരേ ഒരു ഇടത്തിന്റെ പേരാ കല. കല വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതായി പോകുന്ന എന്താണെന്നറിയോ? അതറ. അപരലോകം അവസാനിച്ചു പോകും. അപരലോകത്ത് ജീവിക്കാൻ കഴിയും, അപരലോകത്തെ കുറിച്ച് പ്രസംഗിക്കാം. അപരാനുഭവത്തിൽ ജീവിക്കാൻ മനുഷ്യന്റെ വംശത്തിന്റെ മുമ്പിൽ ഒറ്റ അനുഭവസ്ഥാനേ ഉള്ളൂ, കലയാണ്. അതിന്റെ പേരാ ലാവണ്യം. വിട്ടുകളഞ്ഞൂടാ. ഇതെല്ലാം ക്ലാസ്സിൽ പറ്റുമോ? പ്രായോഗികമായിട്ട് പറ്റില്ല, അത് വസ്തുതയാണ്. ഇപ്പൊ ചില പടവുകളിൽ നമുക്ക് വിവര വിതരണമായിരിക്കും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, ഒരു സംശയമില്ല. പ്രാഥമിക വസ്തുതകൾ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അടുത്ത പടവിൽ അതിനെ വ്യാഖ്യാനാത്മകമാക്കാനും ഇനിയൊരു പടവിൽ വിമർശനാത്മകമാക്കാനും നാലാമത്തെ ഒരു പടവിൽ ലാവണ്യാനുഭവമാക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. ഏതറിവിലും ഈ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നിപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സാഹിത്യ പഠനത്തെ പോലും വിവരാൽപരമാക്കി. ആരാണ് കവി, എന്നാണ് ജനിച്ചത്, എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നും വെച്ചു, എത്ര ഭാര്യമാരുണ്ടായിരുന്നു, പിന്നെ 4 വരി കൊടുത്തിട്ട് അതിന്റെ വിശദീകരണം കൊടുത്ത് സംഗതി അവസാനിക്കും. നമ്മുടെ സാഹിത്യ പരിശീല ക്ലാസ്സുകൾ നോക്കിക്കോളൂ. അത് ലാവണ്യാത്മക ജ്ഞാനോത്പാദനത്തിന് പകരം വിവരവൽക്കരിക്കപ്പെട്ട സാഹിത്യമായി, കലയായി. എന്തും അങ്ങനെ എന്തിനേയും വിവരത്തിലെത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ്? ആധികാരികമായ ഉണ്മയില്ലാത്ത, ഉണ്മയുടെ ആധികാരികതയിൽ നിലനിൽക്കാൻ പറ്റാത്ത, അപരോന്മുഖമായ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പറ്റാത്ത, ഏതാണ്ട് ഒരു പൊള്ളയായ സങ്കല്പന രൂപങ്ങളിൽ അറിവടങ്ങിയിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ജ്ഞാനമണ്ഡലത്തെയും അതിൻ്റെ പ്രതിനിധികളെയും ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ വിവര കേന്ദ്രിത ജ്ഞാനത്തിൻ്റെ ഒരു ഒരു തലം, ഒരു സ്വഭാവം. അതുകൊണ്ട് വിവര വിതരണം പ്രധാനമാണ്. പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ച് പ്രാഥമിക വസ്തുതകൾ ആർജിച്ചുകൊണ്ടേ അവർക്ക് ലോകത്തെ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ ആ പ്രാഥമിക വസ്തുതകളെ തന്നെ മറികടക്കാൻ കൂടി കഴിയുമ്പോഴേ വാസ്തവത്തിൽ ഈ ജ്ഞാനം എന്നത് പ്രവർത്തനക്ഷമമാകൂ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ പ്രവർത്തനക്ഷമമാകുന്ന ഒരു ഒരു ജ്ഞാനം, ഇപ്പൊ സയൻസ് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും, സയൻസ് ഇന്ന് സത്യത്തിന്റെ ഒരു പദവി മൂല്യം കൈവരിച്ച വാക്കാണ്.
പക്ഷെ 18-ാം നൂറ്റാണ്ടിൽ അവസാനവും 19-ാം നൂറ്റാണ്ടിലും ഒക്കെയാണ് സയന്റിസ്റ്റ്, സയന്റിഫിക് തുടങ്ങിയ വാക്കുകൾ ഉണ്ടായി വന്നതെന്നും പ്രവൃത്തിയിൽ വന്നതെന്നും ഒരുപക്ഷെ നമ്മൾ ഓർക്കാറ് പോലും ഇല്ല. ആദ്യമായിട്ട് സയന്റിസ്റ്റ് എന്ന് വിളിക്കപ്പെട്ട ആൾ മൈക്കിൾ ഫാരഡെയാണ്. വില്യം വേവലാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. 1843-ലാണത്. ഗുരുക്കള് മാഷ് അതിനെക്കുറിച്ച് എഴുതിയ രസമുള്ള ഒരു കമന്റ്, മോഡേൺ സയൻസിന്റെ ആദ്യത്തെ അവതാരകനായിരുന്ന മൈക്കിൾ, നമ്മുടെ ഐസക് ന്യൂട്ടൺ, ഐസക് ന്യൂട്ടനെ കുറിച്ച് മാഷ് എഴുതുന്നത് താനൊരു സയന്റിസ്റ്റ് ആണെന്ന് തിരിച്ചറിയാതെയാണ് ഐസക് ന്യൂട്ടൺ മരിച്ചുപോയതെന്നാണ്. കാരണം ഐസക് ന്യൂട്ടൻ ആരും സയന്റിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല. അദ്ദേഹത്തെ അക്കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത് നാച്ചുറൽ ഫിലോസഫർ എന്നാണ്. നാച്ചുറൽ ഫിലോസഫിയിൽ നിന്ന് സയൻസിലേക്കുള്ള മാറ്റം ഒരു വാക്കിന്റെ മാറ്റമല്ല, ഒരു സങ്കല്പന വ്യൂഹത്തിന്റെ മാറ്റമാണ്. ആ സങ്കല്പന വ്യൂഹത്തിന്റെ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലായാൽ മാത്രമേ സയൻസ് എന്താന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ 4 തത്വം പഠിക്കണതിന്റെ പേരല്ല. നിർഭാഗ്യവശാൽ ഈ 4 തത്വം സയൻസായി തീരുകയും സയൻസിന്റെ സങ്കല്പനപരമായി ദിശാവ്യതിയാനം ഇല്ലാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് MSc പാസ് സുവോളജി പാസ്സായതിനു ശേഷവും ആർത്തവം മോശമാണെന്ന് നമ്മുടെ വലിയ പണ്ഡിതന്മാർക്ക് തോന്നിയത്. അത് ഇതുകൊണ്ടുണ്ടായതാണ്, നമ്മുടെ അറിവിന്റെ ഒരു ജഡരൂപത കൊണ്ടുണ്ടായതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ വലിയ പൊളിറ്റിക്കൽ ഫിലോസഫി പഠിച്ചതിന് ശേഷം ജാതി നിങ്ങളെ സ്പർശിക്കുന്നില്ല. നിങ്ങൾ വലിയ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം നമ്മുടെ ദാരിദ്ര്യം സ്പർശിക്കുന്നേ ഇല്ല. ഞാനത് ഡിസിപ്ലിനാരിറ്റിയുടെ പ്രശ്നമായി ചേർത്തുകൂടി പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് അത് നിസ്സംഗമായ ഒരു സങ്കല്പമല്ല, അതിൻ്റെ വിനിമയം നിസ്സംഗമല്ല, അതിലെപ്പോഴും സാമൂഹികമായ ഉള്ളടക്കം. സാമൂഹിക ഉള്ളടക്കം എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികളോട് സാമൂഹ്യ പ്രവർത്തനം നടത്തണമെന്ന് പുറമേ പറയലല്ല, ഈ അറിവിലെ സാമൂഹികതയെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കല. അതല്ലാതെ ക്ലാസ്സിൽ പരീക്ഷയെല്ലാം നന്നായി പഠിച്ചതിന് ശേഷം കുറച്ചു നേരം പറമ്പ് കളക്കണതിൻ്റെ പേരല്ല സാമൂഹിക പ്രവർത്തനം. ഇപ്പൊ നമ്മൾ അങ്ങനെയാ, ഇതിൽ വേറെ സാമൂഹികതയൊന്നുമില്ല, ഇത് ഈ വഴിക്ക്, മറ്റത് വേറൊരു വഴിക്ക്, അങ്ങനെയല്ല. ഈ അറിവിന്റെ ഉള്ളിലുള്ള ഒരു ബന്ധമാണ് സോഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത്. ഏതറിവും സോഷ്യൽ റിലേഷനാണ്. ആ സോഷ്യൽ റിലേഷൻ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അറിവിനെ നിങ്ങൾക്ക് എമാൻസിപ്പേറ്ററി ആക്കി മാറ്റാൻ പറ്റും, അതിനെ മറികടക്കാൻ പറ്റും. അങ്ങനെ മറികടക്കാൻ പോകുന്ന മട്ടിൽ അറിവിൽ ഒരു വിമർശനാത്മക മൂല്യം കൂട്ടിയണക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആർജിക്കാൻ പോകുന്ന മട്ടിൽ നമ്മുടെ അറിവിനെ കുറിച്ചുള്ള ധാരണകളെയും നാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ നമ്മളെല്ലാവരും ഏറിയും കുറഞ്ഞും ഈ പുതിയ കാലത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വലിയ, കാരണം പുതിയ കാലത്തിന്റെ ഒരു പേര് തന്നെ വിവരവൽക്കരണത്തിന്റെ കാലമാണ്. കൂടുതൽ കൂടുതൽ വിവരവൽക്കരിക്കപ്പെടും. ഇപ്പൊ സാഹിത്യം കല എന്നൊക്കെ പറയുന്നത് യൂസ്ലെസ് ആണെന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കണം. കാരണം ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അവനവന്റെ കാര്യമാണെന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി. അതാണ് അവനവന്റെ കാര്യമാണെന്ന് ബോധ്യമായ പിന്നെ കണ്ണി കണ്ടവർക്ക് സങ്കടം ഉണ്ടായ കാര്യം നമ്മൾ എന്തിനാ കേൾക്കണത്? ഇപ്പൊ പുതിയ സിനിമ കാണാൻ പോകുമ്പോൾ ആളുകൾ പറയില്ല, നമ്മൾ സന്തോഷിക്കാനല്ലേ പോണേ, വേറെ ആരുടെയെങ്കിലും സങ്കടം കാണാനാണ്. വേറെ ആരുടെയെങ്കിലും സങ്കടം കാണാനുള്ള നമ്മുടെ കഴിവിന്റെ പേരാണ് കേട്ടോ ഈ ജനാധിപത്യ ബോധം. നീതിബോധം എന്ന് പറയുന്നത് മറ്റാരുടെയെങ്കിലും സങ്കടം സ്വന്തം സങ്കടമായി തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവിന്റെ പേരാണ്. ഇല്ലാതായി പോകുന്നതിൻ്റെ പേര് നീതിബോധം എന്നാണ്, അല്ലാതെ അരമണിക്കൂറിന്റെ കരച്ചിലൊന്നും അല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാവണ്യാത്മക ജ്ഞാനം എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഉയർന്നൊരു പ്രതലത്തിൽ കൈവരുന്നതിനെയാണ് വിസ്ഡം എന്നൊക്കെ, അറിവ് എന്നൊക്കെ ഗുരു പറഞ്ഞത്, വിസ്ഡം എന്ന് ടിഎസ് എലിയറ്റ് പറഞ്ഞത്, പ്രജ്ഞ എന്ന് ബുദ്ധൻ പറഞ്ഞത്. പ്രജ്ഞയും കരുണയും എന്നാണ് അറിവിന്റെ ഏറ്റവും ഉയർന്ന പ്രതലം പ്രജ്ഞയായിട്ട് ബുദ്ധൻ പറഞ്ഞു. ആ പ്രജ്ഞയിലേക്കുള്ള വഴിയായിട്ട് നിർദ്ദേശിച്ചത് കരുണയാണ്. അല്ലാതെ ഇതൊന്നും ഒരു സൗജന്യ ബുദ്ധിയുടെ പേരൊന്നുമല്ല. കരുണ എന്ന് പറയുന്നത് നമ്മൾ വഴിയിൽ നടക്കുമ്പോൾ ഒരാൾക്ക് 50 പൈസ ദാനം കൊടുക്കുന്നതിന്റെ പേരല്ല, നാം ആയിരിക്കുന്നതിൻ്റെ നൈതിക അടിസ്ഥാനമാണത്. ആ നൈതികതയെ നമ്മുടെ എല്ലാ അനുഭവ തലങ്ങളിലും ജ്ഞാനപ്രതലങ്ങളിലും സന്നിവേശിപ്പിക്കാൻ കഴിയും. അതാണ് വാസ്തവത്തിൽ അറിവിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. വളരെ ചെറിയ പറച്ചിലാണ്, കുറെ കൂടി ക്രമീകരിച്ച് പറയാൻ സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഈ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഗുരു പറഞ്ഞ വാക്കിലേക്ക് മടങ്ങി വരാം. അറിവാകുന്ന പരമ്പൊരുൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ആകെ നയിക്കുന്ന ഏതൊരു ശക്തിയെ കുറിച്ചല്ല, അറിവാകുന്ന പരമ്പൊരുൾ എന്ന് പറയുന്നത് ഈ താനല്ലാത്തതിലേക്ക് സംക്രമിക്കാനുള്ള തന്നിൽ നിലീനമായ നൈതിക ശേഷിയാണ്
അറിവാകുന്ന പരമ്പൊരുൾ എന്ന് പറയുന്നത്. ആ അറിവിനെ നമ്മുടെ വിജ്ഞാന വിനിമയത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമായി കഴിയുന്ന പോലെ നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നതാണ് അധ്യാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നൈതിക തലം എന്നാണ് ഞാൻ കരുതുന്നത്.